السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد على جميع الأنبياء والمرسلين والآل وصحابة أجمعين. أما بعد، ആദരണീയ രായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുക്കൾ, സുഹൃത്തുക്കൾ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം നടന്നിട്ടുള്ള മാസമാണ് റബീഉൽ അവ്വൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് നടന്നിട്ടുള്ളതും റബീഉൽ അവ്വൽ 12 തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം നമ്മളെല്ലാം സന്തോഷത്തോടെ ആഘോഷിക്കുകയും അതിൽ അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയും ചെയ്യുന്നു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൽ നമ്മൾ ആരും പ്രത്യേകം ദുഃഖപ്രകടനം നടത്തുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? അതിന്റെ കാരണം അല്ലാഹു തആല സന്തോഷമെല്ലാം, അനുഗ്രഹങ്ങളെല്ലാം നന്ദി ചെയ്യൽ കൊണ്ട് എടുത്തു പറയുകയും എടുത്തു കാണിക്കുകയും ഹൈലൈറ്റ് ചെയ്യുകയും വേണം എന്നാണ് കൽപ്പിച്ചിട്ടുള്ളത്. അതേസമയത്ത് ദുഃഖങ്ങളും പ്രയാസങ്ങളും മുസീബത്തുകളും അതിന്റെ പേരിൽ പ്രത്യേകമായി ഒരു ദുഃഖാചരണം പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ടാണ് നമ്മൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൽ പ്രത്യേകം ദുഃഖാചരണം നടത്തുന്നില്ല. നിഅമത്തുകൾ ഉണ്ടായാൽ, അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ അതിന് നന്ദി ചെയ്യണം. അതേസമയത്ത് പ്രയാസങ്ങൾ ഉണ്ടായാൽ പരമാവധി അത് പുറത്തു കാണിക്കാതിരിക്കണം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ നിയമം. അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയണം. മുസീബത്തുകൾ അതിങ്ങനെ പറഞ്ഞ് പെരുക്കി അത് പ്രകടിപ്പിക്കുക എന്നത് ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ടാണ് സന്തോഷമുള്ള പെരുന്നാളിന് നല്ല പുതിയ വസ്ത്രം ധരിക്കൽ സുന്നത്തും. ഒരാൾ മരിച്ചതിന്റെ പേരിൽ ഒരു വസ്ത്രം മാറ്റൽ പറ്റില്ല, ഒരു കറുത്തത് കുത്തൽ വരെ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ദുഃഖാചരണം ഇസ്ലാമിൽ ഇല്ല. മരിച്ചതിന്റെ പേരിൽ മുട്ടയടിക്കാൻ പാടില്ല. അതേസമയത്ത് ഹജ്ജ് ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തിൽ പ്രത്യേകം മുട്ടയടിക്കൽ സുന്നത്തുണ്ട്. ഒരു വലിയ കാര്യം കഴിഞ്ഞ സന്തോഷവും ആ കാര്യത്തിന്റെ പരിപൂർണതയും ആണത്. അങ്ങനെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ വലിയ സന്തോഷമാണ്. അതിന്റെ പേരിൽ അഖീഖ തർക്കുക എന്ന് പറഞ്ഞൊരു പ്രത്യേക അറിവ് തന്നെയുണ്ട്. മരണപ്പെട്ടതിന്റെ പേരിൽ പ്രത്യേകം ഒരു അറിവില്ല. ചിലർക്ക് സംശയം ഉണ്ടാവും, ആണ്ടിനൊക്കെ കുട്ടനാർക്കാറുണ്ടല്ലോ. അത് ദുഃഖാചരണത്തിന് വേണ്ടിയുള്ള അറവല്ല, അത് മരിച്ചാളെ പേരിൽ സദഖ ചെയ്യാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കണം. ഭക്ഷണമാകണമെങ്കിൽ അറക്കണം. അറക്കാതെ ഒരു സാധനം ഭക്ഷണമാവില്ല. ഒരു ഓത്തിനെ കൊണ്ടുവന്ന് വെച്ചാൽ അതിന്റെ കഷ്ടം മുറിച്ച് തിന്നാൻ പറ്റില്ല. അത് നെസൈ അറുത്താല് മാത്രമേ ഭക്ഷണം, അത് ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് അറവ്. അത് മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്ത സുന്നത്താണ്. 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ സഹാബത്ത് ഭക്ഷണം കൊടുത്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഇവിടെ ഇന്ന് ഞാൻ വന്നപ്പോൾ ഈ താജുൽ ഉലമ സൗധം ഉദ്ഘാടനം ചെയ്ത സന്തോഷം നമുക്കെല്ലാവർക്കും. അതേസമയത്ത് എന്നെ തൊട്ടടുത്ത വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയ വേദനയും നമുക്ക്. ഞാൻ ആ വീട്ടിൽ കയറി ഫാത്തിഹ ദുആ ചെയ്തിട്ടാണ് വരുന്നത്. അല്ലാഹു തആല ആ ചെറുപ്പക്കാരനെ സുഹൃതാക്കളിൽ പെടുത്തി. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല ക്ഷമയും മനക്കെടുത്തും നൽകട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. മരണം ഏത് സമയത്തും നമുക്കെല്ലാം സംഭവിക്കാവുന്നതാണ്. അതിന്റെ സമയം ആർക്കും പറയാൻ കഴിയില്ല. ആ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക എന്നതാണ് മുഅ്മിനായ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള
ഏറ്റവും വലിയ ദൗത്യം. ഏത് സമയം സമ്മരിക്കാം, ഏത് മുസീബത്ത് വന്നാലും അവിടെ നമ്മൾ മാ അസാബക്കും മിൻ മുസീബത്തിം ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹു സൂറത്തുൽ ഹദീദിൽ പറഞ്ഞു, ഭൂമിയിൽ എന്ത് മുസീബത്ത്, എന്ത് സംഭവം നടന്നാലും, നിങ്ങളുടെ ശരീരത്തിൽ എന്ത് മുസീബത്ത് ഉണ്ടായാലും, എന്ത് സംഭവിച്ചാലും, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ, അതിനെ അല്ലാഹു ആകുന്ന നമ്മളാണ് നടപ്പാക്കുന്നത്. നമ്മളത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ നേരത്തെ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ് നടക്കുന്നത്. ഇന്നദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിന് വളരെ എളുപ്പമാണ്. ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിവിടെ അസറിന്റെ ശേഷം പ്രസംഗിക്കാനായിരുന്നു ഏറ്റത്. ഇന്ന് രാവിലെ വരെ ഞാൻ വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളെ സംഘാടകർ വിളിച്ചിട്ട് മഗരിബിന്റെ ശേഷമൊക്കെ നന്നായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ മഗരിബിന്റെ ശേഷത്തേക്ക് മാറ്റിയപ്പോ ഇവിടെ എത്തിയത് ഇപ്പോഴാണ്. അള്ളാഹു തീരുമാനിച്ച ഇപ്പൊ എത്താണ്, തീരുമാനിച്ചതാണ് നടക്കുന്നു. നേരത്തെ തീരുമാനിച്ച് റെക്കാർഡാക്കിയ കാര്യങ്ങൾ നടക്കുകയാണ്. അത് മരണമാണെങ്കിലും ശരി, ജനനമാണെങ്കിലും ശരി, എന്താണെങ്കിലും അള്ളാഹു നിശ്ചയിച്ച് തീരുമാനിച്ച് രേഖപ്പെടുത്തിയ കാര്യം ആ സമയത്ത് നടക്കുകയാണ്. ഇന്നദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന് അത് വളരെ എളുപ്പമാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല ഉടനെ പറയുന്നു, നികൈലാ തൽസൗ അലാ മാ ഫാതക്കും വലാ തഫ്റഹു ബിമാ ആതാക്കും. എന്തിനാണ് അല്ലാഹു തആല നേരത്തെ തീരുമാനിച്ച് കാടാക്കിയ കാര്യം നടക്കുകയാണ് എന്ന് നിങ്ങളെ എന്തിനാണ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? അത് നിങ്ങൾക്ക് എന്ത് പ്രയാസം ഉണ്ടായിരുന്നാലും ടെൻഷൻ അടിക്കാൻ പാടില്ല, ദുഃഖാചരണവും ടെൻഷനും പാടില്ല. നിങ്ങൾ അള്ളാഹു നേരത്തെ നിശ്ചയിച്ച കാര്യം നിശ്ചയിച്ചതനുസരിച്ച് നടക്കുകയാണ് എന്ന് വെച്ചാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ, അള്ളാഹു നിശ്ചയിച്ച കാര്യം നടക്കുകയാണ്. വലാ തഫ്റഹു ബിമാ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒന്നുകൊണ്ടും നിങ്ങൾ അഹങ്കരിക്കാനും പാടില്ല. അള്ളാഹു നിശ്ചയിച്ച നടക്കുക. പൈവളിക്കയിൽ താജുൽ മസൗദം അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ അള്ളാഹു നേരത്തെ തീരുമാനിച്ച ഡേറ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഇനി നമുക്ക് അഹങ്കാരമൊന്നുമില്ല, അഹങ്കരിക്കാൻ വകുപ്പില്ല. ഇതേപോലെ നമ്മൾ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി, അതിൽ ദുഃഖാചരണം നടത്താനും വകുപ്പില്ല. നമ്മൾ എല്ലാം അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം നടക്കുകയാണ് എന്ന് മനസ്സിലാക്കി റളിയത്തു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യും വറസൂലാ. രാവിലെ വൈകുന്നേരം ചൊല്ലുന്ന സുന്നത്തുള്ള ദിക്റാണ്. അള്ളാഹുവിനെ റബ്ബായി പൊരുത്തപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലായി പൊരുത്തപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ ദീനായി ഇസ്ലാമിനെ നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഏത് വഫാത്ത് നടക്കുമ്പോഴും ഓർമ്മിക്കാനുള്ള വഫാത്ത്. കാരണം നബി തങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയല്ലോ, ആ നബിയേക്കാൾ വലിയ ആരും ഇല്ലല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നു. ഇതുപോലെ നമ്മുടെ ബന്ധപ്പെട്ട ഉമ്മബാപ്പമാരോ ശിഷ്യന്മാരോ മക്കളോ സ്നേഹിതന്മാരോ കുടുംബക്കാരോ ആര് മരണപ്പെട്ടു പോയാലും നിങ്ങൾ നിസ്കാരം മുടങ്ങാൻ പാടില്ല, നിങ്ങളെ മറ്റ് അമലുകൾ മുടങ്ങാൻ പാടില്ല. അതുപോലെ ആ മരിച്ച ആൾക്ക് ആഖിറത്തിൽ ഗുണം കിട്ടുന്ന എന്തെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. മയ്യിത്ത് നിസ്കരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അവരുടെ പേരിൽ ഖുർആൻ ഓതുന്നതും ദിക്റ് ചൊല്ലുന്നതും ദുആ നടത്തുന്നതും സദഖ ചെയ്യുന്നതും എല്ലാം അതിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമതാക്കി തരണം. ആഖിബത്ത് തന്നെങ്കിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും മരിപ്പിച്ച് തീരുമാറാകണം. അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് അതിപ്പോ പറഞ്ഞാൽ തീരാത്തൊരു സംഗതിയാണ്. ഒരു പണ്ഡിതനും അവിടുത്തെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ചെറിയ സംഭവം മാത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. മുഹമ്മദ് ബിനു ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, മുഹമ്മദ് ബിനു ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന് പൊള്ളലേറ്റപ്പോൾ എങ്ങനെയാണ് പൊള്ളലേറ്റത്? നല്ല ചട്ടിയിൽ നല്ല ചൂടുള്ള വസ്തു എണ്ണയോ മറ്റോ തിളക്കുകയാണ്. അത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് മറിഞ്ഞു ശരീരത്തിൽ.
അങ്ങനെ തോല് പൊള്ളിപ്പോയി പോയി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അല്പം ഉമിനീരെടുത്ത് ഷറഫാക്കപ്പെട്ട ഉമിനീരെടുത്ത് കൈകൊണ്ട് ആ സ്ഥലം ഒന്ന് തടകിയപ്പോൾ പൊള്ളിയത് കാണാനേ ഇല്ല. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വല്ലാത്ത കഴിവുകളും വലിയ അത്ഭുതകരമായ മുഅ്ജിസത്തുകളും നൽകിയിട്ടുള്ള നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ദാമത്തു ലദൈനാ ഫഫാഖത് കുല്ല മുഅ്ജിസത്തിൻ മിനൻ നബീന ഇദ് ജാഅത് വലം തദുമീ. അതിന്നും നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ് ഖുർആൻ. ആ ഖുർആൻ പഠിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളും എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമായത് മാത്രം. ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, നമ്മൾ മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കണം. ബാപ്പവുമ്മയുടെ പൊരുത്തമില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതുപോലെ അയൽവാസികളോട് നല്ല പെരുമാറ്റം, കുടുംബ ബന്ധം ചെറുക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം വേണം, ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം, ഭർത്താവിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും വേണം. നമ്മളെല്ലാം മുഅ്മിനീങ്ങളാണ്, പരസ്പരം സാഹോദര്യ ബന്ധമുള്ളവരാണ് എന്ന നിലക്ക് ജീവിതം നയിക്കണം. അയൽവാസികൾക്ക് ഗുണം ചെയ്യണം. വേറെ ഒരു മതക്കാരനെയും നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. നമ്മളുമായി സൗഹാർദ്ദത്തിലും കരാറിലും രഞ്ജിപ്പിലും ഒക്കെ ജീവിക്കുന്ന ഒരു അമുസ്ലിം സഹോദരനെ ആക്രമിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ അവനെ ഇൻസൾട്ട് ആക്കി സംസാരിച്ചാൽ, കല്ലഫഹു ഫൗക താഖത്തിഹി, അല്ലെങ്കിൽ അവർക്ക് സാധിക്കാത്ത കാര്യം നിർബന്ധിച്ച് എടുപ്പിച്ചാൽ, അല്ലെങ്കിൽ അവന്റെ മനസ്സംതൃപ്തിയില്ലാതെ അവന്റെ വല്ലതും നമ്മൾ കൈവശപ്പെടുത്തിയാൽ, നബി തങ്ങൾ പറയാണ് നാളിൽ അവൻ എന്റെ പ്രതിപക്ഷത്തായിരിക്കും, അവന് എതിരായി സംസാരിക്കുന്നത് ഞാനായിരിക്കും. എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ വർഗീയതുണ്ടാക്കാൻ പാടില്ല, ആരെയും ദ്രോഹിക്കാൻ പാടില്ല, ശല്യം ചെയ്യാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ഏഷണി പറയാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല. നല്ല ജീവിതം നയിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം. ആ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിപാടിക്ക് സർവ്വവിധ ആശംസകളും നേരുന്നു. മഹാന്മാരായ സയ്യിദന്മാരെല്ലാം സാധുവായ എനിക്ക് വേണ്ടിയും എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകർക്ക് വേണ്ടിയും സഹായികൾക്ക് വേണ്ടിയും ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്യുന്നു. വേറെ ഒരു സയ്യിദിന്റെ പരിപാടി വളരെ നേരത്തെ ഏറ്റുപോയ പരിപാടി, അത് 9 മണിക്കെങ്കിലും എത്തേണ്ടതാണ്. മുടിപ്പൂ എന്ന സ്ഥലത്തേക്ക് ഇപ്പം പോയാല് ഒരു 8:30 എത്തുക എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അല്ല, 9:30 എത്തൂല, 10 മണിക്കും എത്തൂല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അത്രയും വൈകിപ്പോയിട്ടുണ്ട് എന്ന് എല്ലാവരും ക്ഷമിക്കണം. അല്ലാഹു തആല ഈ നാട്ടിലും ഈ നമ്മുടെ ഈ താജുൽ ഉലമ സൗദത്തിലും ഇവിടെയുള്ള മഹല്ലിലും ഇവിടുത്തെ ജമാഅത്തിലും ഇവിടുത്തെ പള്ളിയിലും മദ്രസയിലും നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിലൊക്കെയും നമ്മുടെ വീടുകളിലും നാടുകളിലും എല്ലാം അല്ലാഹു തആല ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അതിന് പ്രതിഫലം നൽകുമാറാകട്ടെ. ഞാൻ ഇന്നലെ രാത്രി മംഗലാപുരത്ത് സ്റ്റേജിലിരിക്കുമ്പോ ഒരു പാവപ്പെട്ട ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് കുറെ സ്വർണം തന്നു. അയാൾ പറഞ്ഞൊരു 7-8 പവനോളം ഉണ്ടാവും. മരിച്ചുപോയ ഒരു ഉമ്മയുടെ സ്വർണം തീർത്തും സിറാജുൽ ഹുദക്ക് കൊടുക്കാൻ വേണ്ടി ഭർത്താവും മക്കളും കൂടി കൊടുത്തയച്ചതാണ്. അല്ലാഹു തആല ആ സ്ത്രീയുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ, സ്വർഗം നൽകട്ടെ. ഇന്ന് നേരം വെളുത്തതിന് ശേഷവും ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയുടെ ആവശ്യത്തിന് വേണ്ടി സഹായങ്ങളും നേർച്ചകളും തന്നവരുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും അവരെ ഖൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ ദുനിയാവും ആഖിറും വിജയിപ്പിച്ചു തരണം റഹ്മാനെ. ഈ താജുൽ ഉലമാ സൗദം നിർമ്മിക്കാനും സ്ഥാപിക്കാനും അധ്വാനിച്ചവർക്കും സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും ഞങ്ങൾക്കും മഹാനായ മർഹൂം താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹുല്ലസീ തങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ ഭാഗ്യം നൽകണം റഹ്മാനെ.
താജുൽ ഉലമയുടെ ഉറൂസ് അടുത്ത ഈ മാസം അവസാനത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ ജാമിഅ സയ്യിദിയുടെ സമ്മേളനം അടുത്ത മാസം 27, 28, 29 നടക്കുന്നുണ്ട്. അതിലെല്ലാം എല്ലാവരും പങ്കെടുക്കണമെന്നും നമ്മുടെ നല്ല പ്രവർത്തനങ്ങളിലെല്ലാം എല്ലാവരും സഹകരിക്കണമെന്നും പ്രത്യേകമായി ഉണർത്തി ഞാൻ വാക്കുകൾ നിർത്തട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.